ഇന്ന് വെള്ളിയാഴ്ച ദിനമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പവിത്രമായ ഒരു ദിനം. ഹജ്ജിന് സമാനമായ പ്രതിഫലം അള്ളാഹു നൽകുന്ന ഏറ്റവും പവിത്രമായ ആരാധനകൾ ഉൾക്കൊള്ളുന്ന വെള്ളിയാഴ്ച ദിനം. വെള്ളിയാഴ്ചയിലെ ജുമാ നേരത്ത് ഖതീബിന്റെ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം സാധാരണ പറയാറ് ആത്മീയമായ ഉണർത്തലുകളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമാണ്. കാരണം ആ സമയത്തിനും അതുപോലെ ഈ ദിനത്തിനും അത്രമേൽ പ്രാധാന്യമുണ്ട്. വിശ്വാസികളുടെ മനസ്സിൽ ആത്മീയമായ ഒരു ഉണർത്തലാണ് ഈ ദിനത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. എന്നാൽ ഇന്ന് മിക്ക പള്ളികളിലും ഖതീബുമാരുടെ പ്രസംഗത്തിൽ അവരുടെ ശബ്ദം അങ്ങനെ ഇടറുന്നുണ്ടായിരുന്നു. അർജുൻ എന്ന സഹോദരന് വേണ്ടിയുള്ള തിരച്ചിലുകൾ, അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, ആ സഹോദരനെ തിരിച്ചു ലഭിക്കാൻ വേണ്ടിയുള്ള അന്വേഷണങ്ങൾ ഇന്ന് ഉസ്താദുമാരുടെ ഖതീബുമാരുടെ പ്രസംഗങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു. ശബ്ദമിടറിയാണെങ്കിലും അവർ അദ്ദേഹത്തിന് വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ കുടുംബത്തിന്റെ സമാധാനത്തിന് വേണ്ടി ഇന്ന് പള്ളികളിലെ മിക്ക ഖതീബുമാരും ദുആ ചെയ്തിട്ടുണ്ട്. വിശ്വാസികൾ ഒന്നടങ്കം വളരെ ഉച്ചത്തിൽ ഹൃദയം നിറഞ്ഞ് ആമീൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് ഇതാണ് കേരളം, സ്നേഹത്തിന്റെയും ചേർത്തുപിടിക്കലിന്റെയും കരുതലിന്റെയും കേരളം. മതങ്ങൾക്കും ജാതികൾക്കുമപ്പുറം കരുണയുടെയും കാരുണ്യത്തിന്റെയും നല്ല അനുഭവങ്ങളും നല്ല കഥകളുമാണ് കേരളത്തിന് പറയാനുള്ളത്.